ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിലേക്കായിട്ട് 2 കപ്പ് പാല് നമ്മൾക്ക് ആവശ്യമുണ്ട്. ഞാൻ 1 കപ്പ് ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്. 2 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഇത് 1/2 കപ്പുണ്ട്. ഇതും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാര മുഴുവൻ ഇതിൽ അലിഞ്ഞ് ചേരണം. ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളുടെ പഞ്ചസാര മുഴുവൻ ഇതിൽ അലിഞ്ഞ് ചേരണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നന്നായിട്ടിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കാരണം അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. നിങ്ങൾക്കിതുപോലെ തന്നെ പാൽപ്പൊടിയിലും കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാം. ആക്ച്വലി എൻ്റെ കയ്യിലിപ്പോൾ പാൽപ്പൊടി ഇല്ല, അല്ലായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ റെസിപ്പി ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചേനെയായിരുന്നു. ഇതിനെ നമുക്ക് തിളച്ച് വരണം. നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്ക്. തീ ലോയിലും മീഡിയത്തിലും ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ. പൊങ്ങി വരുന്ന സമയത്ത് ലോയിലേക്ക് കൊടുക്കുക, എന്നിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഈ ഒരു മെഷർമെൻറ്റിലാണെങ്കിൽ നമ്മൾക്ക് കറക്റ്റ് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. നമ്മൾക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ കണ്ടൻസ്ഡ് മിൽക്ക്. വെറുതെ കാശ് കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 കപ്പ് പാലും 1/2 കപ്പ് പഞ്ചസാരയും ഉണ്ടെങ്കിൽ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. വെറുതെ നമ്മൾ പുറത്ത് കാശ് കൊടുത്ത് ഇത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഹോം മെയ്ഡ് ആണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൽ എന്തൊക്കെ മായം ചേർത്താണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൻ്റെ അതേ രുചി തന്നെയാണിത്. ഇവിടെ കുറുകി വരുന്നുണ്ട്. ഇതാ ഇതിവിടെ നന്നായി കുറുകി വരുന്നുണ്ട്. ഇനി കുറച്ച് നേരവും കൂടെ നമുക്കിതിനെ വെക്കണം. എന്നപ്പോഴത്തേക്കും നമ്മളുടെ കറക്റ്റ് പരുവുമായി നമ്മൾക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ചൂടാറാൻ വെക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരിക്കും തോറും കട്ടിയുണ്ട്, കട്ടി കൂടും. അപ്പോൾ ഇതൊരു കറക്റ്റ് പരുവാണിതിപ്പോൾ. അപ്പോൾ നമുക്കിത് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ ഈസി ആയിട്ടുള്ള ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രുചി തന്നെയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു.